സാഗരണ സംഘങ്ങളിലെ അഴിമതിയിൽ നടപടി നേരിട്ട നേതാക്കളെ ഉൾപ്പെടുത്തി സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി. വിഭാഗീയതയ്ക്ക് കടിഞ്ഞാടിടാൻ നടപടികൾ സ്വീകരിച്ചെങ്കിലും പി കെ ശശി വിഭാഗത്തിന് തന്നെയായി ജില്ലാ കമ്മിറ്റിയിൽ മേൽക്കൈ. ചിറ്റൂരിൽ നിന്നുള്ള ഇ എൻ സുരേഷ് ബാബുവിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ജില്ലാ സമ്മേളനത്തിന് ഒടുവിലാണ് സിപിഎം ജില്ലാ നേതാക്കളെ തെരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ എൻ സുരേഷ് ബാബുവിൻ്റെ പേര് ജില്ലാ സെക്രട്ടറിയായിരുന്ന സി കെ രാജേന്ദ്രനാണ് നിർദ്ദേശിച്ചത്. വി കെ ചന്ദ്രൻ്റെ പേരും ഉയർന്നു വന്നു. ജില്ലാ കമ്മിറ്റിയിൽ ഇ എൻ സുരേഷ് ബാബുവിൻ്റെ പേര് മാത്രമാണ് വന്നത്. പി കെ ശശി വിഭാഗം വി കെ ചന്ദ്രനെ ജില്ലാ സെക്രട്ടറിയാക്കാൻ ശ്രമിച്ചെങ്കിലും നേതൃത്വം വഴങ്ങിയില്ല. ഇ എൻ സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി ആയതോടെ ജില്ലയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റങ്ങൾ വരും. 44 അംഗ ജില്ലാ കമ്മിറ്റിയെയും 11 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു. സഹകരണ സംഘങ്ങളിലെ അഴിമതിയിൽ നടപടി നേരിട്ട നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. കണ്ണമ്പ്ര സഹകരണ മില്ലിനായി ഭൂമി ഏറ്റെടുത്തതിൽ പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട സി കെ ചാമുണിയെയും ഒറ്റപ്പാലം അർബൻ ബാങ്ക് ക്രമക്കേടിൽ നടപടി നേരിട്ട മുൻ എം എൽ എ ഹംസിയെയുമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. പ്രാദേശിക വിഭാഗീയതയെ തുടർന്ന് കുഴൽമന്നം ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. പുതുശ്ശേരിയിലെ വിഭാഗീയതയെ തുടർന്ന് ജില്ലാ സമ്മേളന പ്രതിനിധി പോലും ആകാതിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളും ജില്ലാ കമ്മിറ്റിയിലുണ്ട്. പ്രാദേശിക വിഭാഗീയത ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്ന് ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു. അതെല്ലാം ഞങ്ങളിവിടെ പറഞ്ഞല്ലോ, ഈ പ്രാദേശികമായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? സി കെ ആർ ഇവിടെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞല്ലോ, അല്ല ആ സംഭവത്തിന്റെ ഭാഗമായി ചില സംഭവങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളതിപ്പോൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞങ്ങൾ നല്ലതുപോലെ പരിഹരിക്കാൻ കരുത്ത് ഈ പാർട്ടിക്കുണ്ട് ഈ ജില്ലയിൽ, അത് നിങ്ങൾ മനസ്സിലാക്കി. പ്രാദേശിക വിഭാഗീയതയുടെ ഭാഗമായി പ്രവർത്തിച്ചവർക്കെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജനം, പാലക്കാട്.